ഭാഗം ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അതായത് രണ്ട് മുക്തകമാണ് ഇവിടെ പഠിക്കുന്നത് ഒന്ന് ചേലപ്പറമ്പ് നമ്പൂതിരിയുടെയും രണ്ടാമത്തേത് നാലപ്പാട്ട് നാരായണമേനോന്റെയും രണ്ട് മുക്തകങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അതായത് മുക്തക രചയിതാക്കളിൽ പ്രമുഖരായ രണ്ട് കവികൾ ചേലപ്പറമ്പ് നമ്പൂതിരി നാലപ്പാട്ട് നാരായണമേനോൻ മുക്തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് വരി അല്ലെങ്കിൽ ഒരു ശ്ലോകം കൊണ്ട് സമഗ്രമായ ഒരു ആശയത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്ന അലങ്കാര ഭംഗിയും അർത്ഥസാന്ദ്രതയും ഭാവനാത്മകവുമായ മനോഹരമായ ശ്ലോകത്തെയാണ് മുക്തകങ്ങൾ എന്ന് പറയുന്നത് അതായത് മുക്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് നിൽക്കുക അതിനെയാണ് മുക്തകം എന്ന് പറയുന്നത് അതായത് ഒന്നിനോടും ചേരാത്തത് അതിനെ നമുക്ക് എന്തെന്ന് പറയാം മുക്തകം എന്ന് പറയാം മഹാകാവ്യരചനയേക്കാൾ ധന്യാത്മകവും ഭാവനാത്മകവുമായ അല്ലെങ്കിൽ സ്വയം പര്യാപ്തവുമായ ഈ ശ്ലോകങ്ങൾ സവിശേഷ മുഹൂർത്തങ്ങളിൽ കവിക്കുണ്ടാകുന്ന അനുഭവത്തിൻ്റെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ഇവിടെ മുക്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുവരി പദ്യം കൊണ്ട് സമഗ്രമായ ഒരാശയത്തെ വായനക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പദ്യമാണ് മുക്തകം എന്ന് പറയുന്നത് മുക്തകം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുക മാറി നിൽക്കുക അല്ലെങ്കിൽ ഒന്നിനോടും ചേരാത്തത് അതാണ് ഇവിടെ പറയപ്പെടുന്നത് നോക്കിയോ ഒന്നാമത്തെ മുക്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം ചേലപ്പറമ്പ് നമ്പൂതിരി അദ്ദേഹത്തെ കുറിച്ച് നമുക്കിവിടെ ഉണ്ട് 1960 1780 ഇടയ്ക്ക് ജീവിതകാലം കോഴിക്കോടിനടുത്ത് ചാലിയമാണ് ജന്മസ്ഥലം എന്ന് കരുതുന്നു അതായത് മുക്തക രചയിതാക്കളിൽ പ്രമുഖരാണ് ആരെന്ന് പറയുന്നത് ചേലപ്പറമ്പ് നമ്പൂതിരി ശ്രദ്ധിച്ചോ പാടത്തിൻകര നീള നീല നിറമായി വേലിക്കൊരാഘോഷമായി ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു സുഹൃതം കൈക്കൊണ്ടു നിൽക്കും വിധവും വാടാതി വരികന്റെ കയ്യിലധുന പീയൂഷരംഗത്തെയും ഭേദിച്ചൻപുഴു കൈപ്പവള്ളി തരസ പെറ്റുള്ള പൈതങ്ങളെ ശ്രദ്ധിച്ചോ പാടത്തിൻകര നീള നീല നിറമായി വേലിക്കൊരാഘോഷമായി ആടിത്തൂങ്ങി ഉലഞ്ഞലഞ്ഞു സുഹൃതം കൈക്കൊണ്ടു നിൽക്കും വിധവും വാടാതെ വരികന്റെ കയ്യിലധുന പീയൂഷടംബത്തെയും വേദിച്ചൻപട് കൈപ്പവല്ലി തരസാ പെറ്റുള്ള പൈതങ്ങളെ ഇവിടെ കൈപ്പവല്ലി എന്ന് പറഞ്ഞാൽ പാവൽ പാവലിൽ അതായത് പാവയ്ക്ക് വളരെ സമൃദ്ധമായി പിടിച്ച് കിടക്കുമ്പോൾ അതായത് ഒരു ഔഷധമാണ് ഏതെന്നാ പറയുന്നത് പാവൽ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ പാടത്തിൻകര നീളെ നീല നിറമായി പാടത്തിൻ്റെ കരയിൽ നീളത്തിൽ നീല നിറത്തിൽ വേലിക്കൊരാഘോഷമായി വേലിക്ക് ആഘോഷമായി ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു സുഹൃതം അതായത് കാറ്റിലാടി സന്തോഷത്തോടുകൂടി പുണ്യത്തോടുകൂടി കൈകൊണ്ട് നിൽക്കും വിധവും വിധവും സമയത്ത് കാറ്റത്ത് മനോഹരമായി വേലിക്ക് ആഘോഷമായി എന്താണ് ആടി തൂങ്ങി അലഞ്ഞുലഞ്ഞ് സുഹൃതം സുഹൃതം എന്ന് പറഞ്ഞാൽ പുണ്യത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് വാടാതെ വരികന്റെ കയ്യിൽ അധുന വാടാതെ അതായത് നീ എന്ത് ചെയ്യുക വാടാതെ എൻ്റെ കയ്യിലേക്ക് വാടാതെ വരികന്റെ കയ്യിൽ അധുന അധുന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നീ എന്ത് ചെയ്യുക പീയൂഷടംഭത്തെയും ഭേദിച്ചൻപൊട് കൈപ്പവള്ളി തരസാ പെറ്റുള്ള പൈതങ്ങളെ പീയൂഷം അമൃത് പീയൂഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃത് ഡംഭം അഹങ്കാരം ഡംഭം അഹങ്കാരം ഭേദിച്ചൻപൊട് എന്ത് ഭേദിക്കുക ശമിപ്പിക്കുക ഭേദിച്ച് ശമിപ്പിച്ച് അൻപൊടു സ്നേഹത്തോടുകൂടി കൈപ്പവല്ലി കൈപ്പവല്ലി എന്ന് പറഞ്ഞാൽ പാവൽ തരസ പെട്ടെന്ന് പെറ്റുള്ള പൈതങ്ങൾ അതായത് പെറ്റുള്ള പൈതയുടെ പാവയ്ക്കയാണ് ഈ പൈതങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പാവലിൻ്റെ കുഞ്ഞുങ്ങൾ എന്താണ് പാവയ്ക്ക അപ്പോൾ ഇവിടെ ആ ഒരു മുക്തകത്തിൻ്റെ ഒറ്റ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തിൻകര നീല നീല നിറമായി വേലിക്കൊരാഘോഷമായി ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു സുഹൃതം കൈകൊണ്ടു നിൽക്കും വിധവും വാടാതെ വരികന്റെ കയ്യിലധുന പീയൂഷടംഭത്തെയും ഭേദിച്ചൻപൊട് കൈപ്പവല്ലി തരസാ പെറ്റുള്ള പൈതങ്ങളെ പാടത്തിൻ്റെ കരയിലേക്ക് കരയിലെ വേലിക്ക് അലങ്കാരമായി പാവൽ എന്ത് ചെയ്യുന്നു ഭംഗിയോടുകൂടി ശോഭിക്കുന്നു അതായത് ഇരുണ്ട പച്ച നിറത്തിലുള്ളത് കൊണ്ട് ഇത് വേലിക്ക് എന്താണെന്നാണ് പറയുന്നത് ഒരു ആഘോഷമാണ് പിന്നെ കാറ്റിൽ എന്ത് ചെയ്യുന്നു ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു എന്ന് പറഞ്ഞാൽ പുണ്യത്തോടുകൂടി ഇവിടെ പാവയ്ക്ക് എന്തായിട്ട് അല്ലെങ്കിൽ പാവലിന് എന്തായിട്ടാണ് പറയുന്നത് വളരെയധികം പുണ്യത്തോടുകൂടിയാണെന്നാണ് പറയുന്നത് പുണ്യത്തോടുകൂടി എന്ത് ചെയ്യുന്നു കാറ്റിൽ ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു നിൽക്കുന്നു അതുപോലെ എന്താണ് അങ്ങനെ നിൽക്കുന്ന പാവലിൻ്റെ എന്തെന്ന് പറയുന്നത് പൈതങ്ങൾ കുഞ്ഞുങ്ങൾ അതായത് പാവയ്ക്ക ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യുക വാടാതെ എൻ്റെ കയ്യിലേക്ക് വരിക പിന്നീട് എന്താ പറഞ്ഞേ പീയൂഷ
ഔഷധം എന്ന് പീയൂഷം അമൃത് അമൃതിന്റെ പ്രത്യേകത നമുക്കറിയാം പലാടി നടന്നിരുന്നതാണ് അമൃത് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് അതുപോലെ തന്നെ ജരാനരകൾ ബാധിക്കാതെയും മരണം സംഭവിക്കാതെ തിരിക്കാനുള്ള പ്രധാന ഒരു ഔഷധമാണ് അമൃത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അമൃതിനെ പോലെ തന്നെ അല്ലെങ്കിൽ അമൃതിനേക്കാൾ മൂല്യമുള്ളതായിട്ട് എന്തിനെ ഇവിടെ ഈ മുക്തകത്തിൽ ആര് കവി ഇവിടെ പറയുന്നു പാവയ്ക്കയെ പറയുന്നു നോക്കിയോ പീയൂഷടംബത്തെ പീയൂഷം അമൃതിന്റെ ഡംഭം അഹങ്കാരത്തെ ഭേദിക്കുക എന്ത് ചെയ്യുക ശമിപ്പിച്ചുകൊണ്ട് കൈപ്പവല്ലി പാവൽ തരസാ പെറ്റുള്ള പൈതങ്ങൾ നീ എന്നിലേക്ക് എന്ത് ചെയ്യുക വന്ന് ചേരുക മനസ്സിലായോ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മുത്തകം പാടത്തിൻ കര നീളെ നീല നിറമായി വേലിക്കൊരു ആഘോഷമായി ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു സുഹൃതം കൈകൊണ്ട് നിൽക്കും വിധവും വാടാതെ വരികന്റെ കയ്യിൽ അധുന പീയൂഷഡംഭത്തെയും ഭേദിച്ചൻപോട് കൈപ്പവല്ലി തരസ പെറ്റുള്ള പൈതങ്ങളെ ഇതാണ് കവിതയുടെ അതായത് ഒന്നാമത്തെ മുത്തകത്തിന്റെ ആശയം അതുപോലെ രണ്ടാമത്തെ മുത്തകം നാലപ്പാട്ട് നാരായണ മേനോന്റെ രണ്ടാമത്തെ മുത്തകം ശ്രദ്ധിച്ചോ ആരാമത്തിൽ കുളിർക്കൽ തറയിൽ അരചർവം ആചരിക്കുന്ന ലീലോധാരാൻ അർഘോപചാരാൽ വളരും ഒരഴകേറുന്ന പൂവല്ലി താനും ആരാരും നോക്കിടാതെ മതിൽ വിടവിൽ മുളച്ചുന്തി എത്തിച്ചു നോക്കാൻ പോരാ പാഴ്വള്ളി നീയും ഉണരും ഇനകരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ ഇവിടെ നോക്കിയോ ആരാമത്തിൻ കുളിർക്കൽ തറയിൽ അരചർവം ആചരിക്കുന്ന ലീലോധാരാൻ അർഘോപചാരാൽ വളരും ഒരഴകേറുന്ന പൂവല്ലി താനും ആരാമം പൂന്തോട്ടം കുളിർക്കൽ തറയിൽ അതായത് ആരാമത്തിന്റെ പൂന്തോട്ടത്തിന്റെ കുളിരി പകരുന്ന കൽത്തറയിൽ അരചർവം ആചരിക്കുന്ന അരചർ എന്താണ് അരചൻ എന്ന് പറഞ്ഞാൽ രാജാവ് അരചർ രാജാക്കന്മാർ വന്ന് ആചരിക്കുന്ന ലീലോധാരാൻ അർഘോപചാരാൽ എന്ന് പറഞ്ഞത് അനർഘം വിലമതിക്കാനാവാത്ത ഉപചാരങ്ങൾ സേവനങ്ങൾ ലഭിക്കുന്ന അതായത് വളരെയധികം അഴകോടുകൂടി വളർന്നു വരുന്ന പൂവല്ലിയും നോക്കൂ ആരാരും നോക്കിടാതെ മതിൽ വിടവിൽ മുളച്ചുന്തി എത്തിച്ചു നോക്കാൻ ആരാരും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ യാതൊരു പരിചരണവും ലഭിക്കാതെ എന്താണ് മതിലിന്റെ വിടവിൽ മുളച്ചുന്തി എത്തിച്ചു നോക്കാൻ അതായത് എന്താ ഉന്തി എത്തി കഷ്ടപ്പെട്ട് വളരും എന്താണ് ആരുടെയും ഒരു പരിചരണവും ലഭിക്കുന്നില്ല എന്താ നോക്കിയേ മതിലിന്റെ വിടവിൽ മുളച്ച് അതായത് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വളരെയധികം ക്ലേശം സഹിച്ച് എന്താണ് ഉയർത്തി അതായത് തല പൊക്കി നോക്കുന്ന എന്ത് പാഴ്വള്ളിയും നോക്കിയോ പോരാ പാഴ്വള്ളി നീയും പുണ്യ പുണരും ഇനകരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ അതായത് ഈ പറയപ്പെടുന്ന രാജാക്കന്മാർ എന്താണ് വളരെയധികം കുളിരുള്ള കൽത്തറയിൽ എന്താണ് എല്ലാവിധ ഉപചാരങ്ങളോടും കൂടി എന്ത് ചെയ്യുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങൾ നൽകുന്ന പൂവള്ളിക്കും പൂവള്ളി പൂ പിടിക്കുന്ന വള്ളിക്കും പടർന്നു കയറുന്ന വള്ളികൾക്കും അതുപോലെ തന്നെ എന്തെന്നാ പറയുന്നത് ആരാരും അല്ലെങ്കിൽ യാതൊരുവിധ പരിചരണങ്ങളും ആരിൽ നിന്നും ലഭിക്കാത്ത എന്താണ് ചെറിയ പാഴ്വള്ളി എവിടെ വളരുന്ന മതിലുകളുടെ ഇടയിൽ വളരുന്ന പാഴ്വള്ളിക്കും എന്താണ് ഇനകരൻ എന്താ ഇനകരൻ സൂര്യൻ എന്താ പറയുന്നത് സൂര്യന് അതായത് ഇവ ഈ രണ്ട് പൂക്കൾ അല്ലെങ്കിൽ രണ്ട് ചെടികളും എന്താണ് സൂര്യന് ഒരേ ആനന്ദമാണ് പകർന്ന് നൽകുന്നത് മനസ്സിലായോ നോക്കിയോ ആരാരും നോക്കിടാതെ മതിൽ വിടവിൽ മുളച്ചുന്തി എത്തിച്ചു നോക്കാൻ പോരാ പാഴ്വള്ളിനെയും പുണരും ഇനകരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ ഈ പറയപ്പെടുന്ന ആരാമത്തിൻ്റെ അതായത് എന്താണ് പൂന്തോട്ടത്തിന്റെ കുളിർക്കൽ തറയിൽ അതായത് പൂന്തോട്ടത്തിന്റെ കുളിര് പകരുന്ന തറയിൽ എന്താ പറയുന്ന രാജാവ് എല്ലാവിധ ഉപചാരങ്ങളോടും കൂടി എന്താണ് വിലമതിക്കാത്ത സേവനങ്ങൾ നൽകി വരുന്ന പൂവള്ളിക്കും പൂവള്ളിയും അതുപോലെ തന്നെ എന്താണ് മതിലിന്റെ വിടവുകളിൽ വളരുന്ന അല്ലെങ്കിൽ ആരോരും പരിചരണം നൽകാതെ വളരുന്ന പാഴ്വള്ളിക്കും ഇനകരൻ സൂര്യന് എന്തെന്നാ പറയുന്നത് ഒരേ ആനന്ദം ഒരേ സന്തോഷമാണ് പകരുന്നത് അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന രണ്ട് ഘട്ടങ്ങളിൽ ജീവിക്കുന്ന രണ്ട് എന്താണ് വള്ളികൾക്കും ആര് സൂര്യൻ ഒരേ ഊർജമാണ് പകർന്നു നൽകുന്നത് അതായത് അതായത് എല്ലാവിധ എന്താണ് സൗകര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാവിധ പരിചരണവും ലഭിക്കുന്ന എന്താ പൂവള്ളിക്കും അതായത് എന്താണ് മതിലിന്റെ വിടവിൽ വളരുന്ന പാഴ്വള്ളിക്കും രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള സൂര്യപ്രകാശമാണോ ഇവിടെ സൂര്യൻ നൽകുന്നതല്ല ഒരേ ഊർജമാണ് പകരുന്നത് അപ്പോൾ രണ്ടാമത്തെ മുക്തകത്തിൽ എന്താണ് സമഭാവന എന്താണ് സമഭാവനയാണ് ഇവിടെ ആര് പറയുന്നത് നാലപ്പാട്ട് നാരായണ മേനോൻ പറയുന്നു നോക്കിയോ പൂന്തോട്ടത്തിലെ കുളിരി പകരുന്ന കൽത്തറയിൽ രാജാവ് എന്താണ് എത്തി വിലമതിക്കാനാവാത്ത ഉപചാരങ്ങൾ നൽകി പടർന്നു വരുന്ന എന്താണ് പൂവള്ളിക്കും അതുപോലെ തന്നെ ആരുടെയും പരിചരണങ്ങൾ ലഭിക്കാതെ മതിലിന്റെ വിടവിൽ എന്താണ്
അതാണ് വളരെയധികം കഷ്ടപ്പെട്ട് വളരുന്ന എന്ത് പാഴ്വള്ളിക്കും സൂര്യൻ ഒരുപോലെ ആനന്ദം നൽകുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ ഊർജ്ജമാണ് ഇവയ്ക്ക് രണ്ട് പേർക്കും ഒരേ ഊർജ്ജമാണ് ആര് പകരുന്നത് സൂര്യൻ പകരുന്നത് അതുപോലെ തന്നെ പ്രകൃതിയിൽ ജീവജാലങ്ങൾ സമഭാവനയോട് കൂടിയാണ് ജീവിക്കുന്നത് അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതിയിൽ അതിന്റേതായ പ്രത്യേകതകൾ ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ പാഴ്വള്ളി കൊടുക്കുന്നതും പൂവള്ളി കൊടുക്കുന്നതും ഒരേ ഒരേ ആനന്ദമാണ് ആർക്ക് സൂര്യന് നോക്കിയോ ഇവിടെ പ്രകൃതിയിൽ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ എന്താണ് പറയുന്നത് സമഭാവനയാണെന്നാണ് രണ്ടാമത്തെ മുക്തകത്തിൽ പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ മുക്തകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമൃതിനെ പോലെ അല്ലെങ്കിൽ അമൃതിന്റെ അഹങ്കാരത്തെ പോലും ശമിപ്പിക്കുന്ന കൈപ്പവല്ലിയിൽ പിടിക്കുന്ന പാവയ്ക്ക ഈ പാവയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഏത് പാവയ്ക്ക പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലേക്ക് എത്തപ്പെടണമെന്നാണ് ആര് വിചാരിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ മുക്തകത്തിൽ ചേലപ്പറമ്പ് നമ്പൂതിരി വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിചാരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ മുക്തകത്തിൽ പറയുന്നത് എന്താണ് എല്ലാ പരിചരണങ്ങളോടും കൂടി രാജാവിന്റെ പൂന്തോട്ടത്തിൽ എന്താണ് കുളിരി പകരുന്ന കൽത്തറയിൽ വളരുന്ന പൂവള്ളിക്കും അതുപോലെ തന്നെ പാഴ്വള്ളിയായ അതായത് മതിലുകളുടെ ഇടയിൽ യാതൊരു പരിചരണങ്ങളും ലഭിക്കാത്ത എന്താണ് പാഴ്വള്ളിക്കും സൂര്യൻ ഒരേ തരത്തിലുള്ള ഊർജമാണ് പകരുന്നത് അതുപോലെ രണ്ട് വള്ളികളും എന്ത് ചെയ്യുന്നു സൂര്യൻ ഒരേ തരത്തിലുള്ള ആനന്ദമാണ് അല്ലെങ്കിൽ ഉത്സാഹമാണ് ഉന്മേഷമാണ് പകരുന്നത് ഇവിടെ രണ്ടാമത്തെ മുക്തകത്തിൽ സമഭാവന ഒന്നാമത്തെ മുക്തകത്തിൽ എന്താണ് പാവയ്ക്കയുടെ അതായത് പ്രകൃതിയുടെ വരദാനമായ പാവയ്ക്കയുടെ എന്താ പറയുന്നത് സവിശേഷത ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ രണ്ട് മുക്തകവും നന്നായി വായിച്ചു നോക്കുക നോട്ട്സ് നിങ്ങളോടൊപ്പം തരുന്നത്